പിന്നെ ഫുഡ് കഴിച്ചതിന്റെ തൊട്ടുപുറകെ നമ്മൾ വാ കഴുകുന്നത് ആക്ച്വലി നല്ലതാണ്. അല്ല, അപ്പൊ നമ്മളൊക്കെ ഫുഡ് കഴിച്ച വാ ഇല്ലാതെ പിന്നെ ചന്തിയാണോ ഇവിടെ കഴുകുന്നത്? പതപ്പിക്കുവായിരുന്നു എല്ലാ ഫോണുകളും. അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു കേട്ടോ, അങ്ങനെ നൈസായിട്ട് ഫോൺ പതപ്പിച്ചു എന്നിട്ട് വെള്ളം വെച്ച് തന്നെ തുടച്ച് കളയാം. ഐഫോൺ ആണെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാൻ കുഴപ്പമില്ല. സ്വന്തം ഫോണ് വരെ ഇതുപോലെ സോപ്പ് ഉപയോഗിച്ച് പതപ്പിച്ച് അത് ഡ്രൈ ക്ലീൻ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്യക്തിനെ കാണുന്നത്. പറഞ്ഞു വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ്. ഒരുപക്ഷെ പ്രശ്നേഷ് എന്നതിലുപരി കുറച്ച് നാൾക്ക് മുന്നേ വരെ ഗ്രീൻ ഹൗസിലെ രോഹിത് എന്നുള്ള രീതിയിലായിരുന്നു, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ക്ലീൻ സർവീസ് എന്നുള്ള രീതിയിലായിരുന്നു ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത്. കാരണം ഇങ്ങനെ ചെയ്ത പല കാര്യങ്ങളും ഞാൻ സത്യസന്ധമായി പറയുള്ളൂ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ഗ്രീൻ ഹൗസും ഈ ഗ്രീൻ ഹൗസിലെ രോഹിത്തും. കാരണം നമ്മളിൽ പലരും ചൂസ് ചെയ്യാൻ മടിക്കുന്ന ഒരു പ്രൊഫഷൻ അങ്ങനെ തിരഞ്ഞെടുത്ത് ആ വഴിയെ എന്താ പറയുക മുന്നോട്ട് പോയി അങ്ങനെ ഒരു ലെവലിലെത്തിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ റെസ്പെക്ട് ഈ ഒരു വ്യക്തിയോട് എനിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇങ്ങനെ ചെയ്ത പല കാര്യങ്ങളും, ഇപ്പം ഡീപ് ക്ലീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ, ഈ എന്താ പറയുക ബീച്ചിലെ സിറിഞ്ചും കാര്യങ്ങളും എടുക്കുന്നത്, അതുപോലെ തന്നെ പല തോടും കനാലും അവിടുത്തെ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും എനിക്കും നിങ്ങൾക്കും പലർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നു മുതലാണ് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പ്രശ്നേഷ് കുമാരനായതെന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം ഈ രോഹിത് തന്നെയാണ്. കാരണം എന്തും അധികമായാലും അമൃതം വിഷം എന്ന് പറയത്തില്ലേ, ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. വൃത്തി കൂടിപ്പോയടേ, അത് വൃത്തി കൂടിപ്പോയത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അത് നാട്ടുകാരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ഇടുമ്പോൾ ഉറപ്പായിട്ടും ബാക്കിയുള്ളവർ ചുമ്മാ ഇരിക്കത്തില്ല. കാരണം നമ്മൾ എന്തൊക്കെ ഒരു 100 നല്ല കാര്യം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മോശം പ്രവൃത്തി കണ്ടാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ആ ഒരു കാര്യം തന്നെയായിരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കാരണം ഇപ്പോൾ ഈ രോഹിത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ പല ആൾക്കാരുടെ നെഗറ്റീവ് കമൻസ് ആണ് വരുന്നത്. പക്ഷേ ഇതിന് മുന്നേ നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും അത്ര വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. സോ എന്തായാലും നമ്മുടെ രോഹിത്തിൻ്റെ പുതിയൊരു പറപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇന്ന് തുടങ്ങാം. നമ്മൾ ആക്ച്വലി ഈ വീട്ടിൽ വന്നിട്ട് ഒറ്റ ദിവസമായിട്ടുള്ളൂ, അപ്പോൾ ഒരുപാട് ഡീപ് ക്ലീനിങ് ആക്ടിവിറ്റി ഇവിടെ ബാക്കിയുണ്ട്. ഇതൊക്കെ എനിക്ക് സ്വന്തമായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇതൊക്കെ ഡീപ് ക്ലീൻ ആക്കി വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് അത്രയും കെയർഫുൾ ആയിട്ട് അത്രയും ഗ്യാപ്പ് ഇട്ട് മാത്രം പെരുമാറുന്നത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലെ ഈ വാഷ് ബേസ് ഇതേപോലെ ഡീപ് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ വാഷ് ബേസിന് ഇത്രയും ഗ്യാപ്പ് ഇട്ട് യൂസ് ചെയ്യാറുണ്ടോ? എൻ്റെ അറിവിലില്ല. അഥവാ അങ്ങനെ യൂസ് ചെയ്യുന്നെങ്കിൽ തന്നെ ബാക്കി ഒരു 99% ആൾക്കാർ ഇതുപോലെ യൂസ് ചെയ്യത്തില്ല. നമ്മളെ നോർമലി വീട്ടിലാണ്, നമ്മുടെ വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷേ 1% ആൾക്കാർ ഈ രോഹിത്തിനെ പോലെ ചിലപ്പോൾ ഉണ്ടാവും. സോ അങ്ങനെയുള്ളവർ ഇതുപോലൊക്കെ വീഡിയോ എടുത്തിട്ട് ബാക്കി 99% ആൾക്കാരെ കാണിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇവൻ ഏതാ എന്നുള്ള രീതിയിലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് വലിയ തരമൊന്നുമില്ല. ചിലപ്പോൾ അതുകൊണ്ട് ആയിക്കോടെ. ഓൾട്ടൺ റൂമിൽ ഫോൺ സാനിറ്റൈസ് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് പേര് ചോദിച്ചാടാ, കൊറോണയ്ക്ക് മുന്നേ നീ എന്ത് ചെയ്യുമായിരുന്നു? സാനിറ്റൈസർ ഇറങ്ങുന്ന മുമ്പേ നീ എന്ത് ചെയ്യായിരുന്നു? ആക്ച്വലി കൊറോണയൊക്കെ ഒന്ന് അനൗൺസ് ആയി സാനിറ്റൈസറൊക്കെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന തുടങ്ങുന്നതിനൊക്കെ മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവസവും ഫുഡ് ഡെലിവറിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി ലിക്വിഡ് എടുക്കും, സോപ്പ് ലിക്വിഡ് ഏതായാലും എടുത്തിട്ട് വെള്ളമായിട്ട് കലത്തിയിട്ട് മൊത്തത്തിൽ ഒന്ന് പതപ്പിക്കുമായിരുന്നു. എല്ലാ ഫോണുകളും അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ നൈസായിട്ട് ഫോൺ പതപ്പിച്ചു എന്നിട്ട് വെള്ളം വെച്ച് തന്നെ തുടച്ച് കളയാം. ഐഫോൺ ആണെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഇത് പോക്കോയാണ്, പഴയ ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. മൊത്തത്തിൽ സോപ്പ് പാത പോയി എന്ന് ഉറപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ സെറ്റായി, കാര്യം സെറ്റിലായി. എൻ്റെ ലൈഫിൽ ഇതേപോലെ ഞാൻ എൻ്റെ ഫോണിൽ ഡീപ് ക്ലീൻ ചെയ്തിട്ടില്ല, സത്യം പറയാലോ. സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നനച്ച് ചെറിയ തുണിയെടുത്ത് ചെറുങ്ങ നനച്ചിട്ട് അതിങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ സോപ്പിട്ട് രണ്ട് സൈഡ് ഉരച്ച് കഴുകി അതിൻ്റെ മുകളിൽ ഇതേപോലെ വെള്ളം ഒഴിച്ച് സത്യം ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു എന്താ പറയുക ഡീപ് ക്ലീൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കാൻ കാരണം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന് മുന്നുണ്ടായ ഇഷ്ടമില്ല. പതിയെ പതിയെ കുറയാനുള്ള റീസൺ ഇവൻ്റെ ഇതുപോലുള്ള വീഡിയോസ് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ഫോണ കുറച്ച് കൂടുതലാണ്. അതേപോലെ തന്നെ എവിടെ എന്ത് കണ്ടാലും ഇവന് കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ. അതുമല്ല, എൻ്റെ മാത്രം ഡൗട്ടാണെന്ന് എനിക്കറിയത്തില്ല, ഇവൻ എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എന്ത് കാര്യം സാധിച്ചു കഴിഞ്ഞാലും അവിടെ ഡീപ് ക്ലീൻ ചെയ്യാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എന്തൊരു ഒരു എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ലുലുവിന് മേടിച്ചേക്കുന്ന ബിരിയാണിയാണ് കേട്ടോ, 500 gram ഉണ്ട്, രണ്ടു പേർക്ക് കൂടെ വേണ്ടിയിട്ടാണ് മേടിച്ചേക്കുന്നത്. നോർമലി ഞാൻ പറയാറുണ്ട് വെളിയിൽ നിന്നുള്ള ഫുഡിനകത്ത് എണ്ണ വരുന്ന സാധനങ്ങൾ മാക്സിമം കട്ട് ചെയ്യണം, കാരണം പ്രോസസ്ഡ് ആയിട്ടുള്ള മിനറൽ ഓയിൽസ് ഒക്കെ മാക്സിമം പെട്രോളിയം ബൈ പ്രൊഡക്റ്റുകൾ ചേർന്നിട്ടാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ആക്ച്വലി പോയത് ബിരിയാണി സൈഡിലോട്ടല്ല, സാലഡിൻ്റെ സൈഡിലോട്ടാണ്. പക്ഷേ സാലഡിൻ്റെ സാധനങ്ങൾ കട്ട് ചെയ്യുന്നത് വുഡൻ ബോർഡിലാണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡിലാണോ എന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു നല്ല കൺസേൺ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ആക്ച്വലി അത് കട്ട് ചെയ്തിട്ട് ബിരിയാണിയിലോട്ട് പോയതാണ്. സംഭവം ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, വേറെ രീതിയിൽ മിസ്ലീഡ് ചെയ്യപ്പെടുകയും. പിന്നെ എന്ത് തേങ്ങയാണ് പറയണത്? ഇവൻ തന്നെ പറയുന്നത് ഫുഡ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡിൽ മറ്റേതുണ്ട് ഇതുണ്ട് എന്നുള്ള രീതിയിൽ. അതുമല്ല, സാലഡ് വാങ്ങാൻ പോയപ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലാണോ അല്ലെങ്കിൽ വുഡിലാണോ ഏതിലാണ് കട്ട് ചെയ്യുന്നത് ഒരു കൺഫ്യൂഷൻ വന്നു. അതുവഴി ഇവൻ എന്തെങ്കിലും ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നു മേടിച്ചിട്ട് സാലഡ് വാങ്ങാതെ തൊട്ടപ്പുറത്തുള്ള ബിരിയാണി വാങ്ങുന്നു. അപ്പോൾ ഈ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്ന എണ്ണ
അത് ഏത് തരം പ്രോഡക്റ്റ് ആണ്. അതുപോലെ ഈ ബിരിയാണി ഇവന് കൊടുത്തത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോക്സിലാണ്, അത് ഏത് തരം രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ്. ഡേ ഒരു 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 മയത്തിലൊക്കെ ഇടയിൽ അതല്ല ഇതല്ല ഇത് കഴിക്കാം ഇന്ന് വന്ന് ഇത് കഴിക്കാം ഇന്ന് വന്ന് അത് കഴിക്കാം എന്ത് തേങ്ങയടയിവൻ പറയണേ. പിന്നെ ഫുഡ് കഴിച്ചതിന്റെ തൊട്ടുപുറകെ നമ്മൾ വാ കഴുകുന്ന ആക്ച്വലി നല്ലതാണ്. അതായത് വായിൽ എക്സ്ട്രാ ഉള്ള അധികമുള്ള അസിഡിറ്റിയെ നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് നോർമൽ വാട്ടറിൽ വാ കഴുകുന്നത് ഹെൽപ്ഫുൾ ആകും. അല്ല അപ്പൊ നമ്മളൊക്കെ ഫുഡ് കഴിച്ച വായല്ലാതെ പിന്നെ ചന്തിയാണ് ഇവിടെ കഴുകുന്നത്. അല്ല ഇവൻ വന്ന് പറയണം ഫുഡ് കഴിച്ച വാ കഴുകുന്നത് വളരെ നല്ലതാണെന്ന്. അപ്പൊ നമ്മളാരും കഴുകുന്നില്ല, ഇവൻ മാത്രമാണ് ഈ ഫുഡ് കഴിച്ച വാ കഴുകുന്നത്. നമ്മൾ വേനം കാണാമെന്നാണ് 3D ഗ്ലാസ്സസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് വെച്ചിട്ട് ഊരുന്നതായതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് ചിലപ്പം മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്യാൻ പോവാണ്. ഇത് ഇവരോടുള്ള വിശ്വാസം കൂടുതലോ കുറവൊന്നും അല്ല, നമ്മുടെ എക്സ്ട്രാ ഒരു പ്രിക്കോഷൻ ആണ്. കാരണം കണ്ണിലൊക്കെ വെക്കുന്നതാണല്ലോ, അപ്പോൾ പലതരത്തിലുള്ള ജെംസൊക്കെ കയറാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ സാനിറ്റൈസർ എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട്. ഫുള്ളൊന്ന് സ്പ്രേ അടിച്ചേക്കാം, അപ്പുറം ഇപ്പുറമൊക്കെ നമ്മൾ ഒന്ന് സ്പ്രേ അടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടിഷ്യൂ വെച്ചിട്ടൊന്ന് ഫുള്ള് തുടച്ചെടുത്തേക്കാവേ. നമ്മുടെ ഗ്ലാസ്സും ഡീപ് ക്ലീൻ ആയി. ഗ്ലാസ് ഡീപ് ക്ലീൻ ചെയ്യുന്നു, വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ കുറേ ആൾക്കാർ ഇരിക്കുന്ന ആ ഒരു സീറ്റും കൂടി ഡീപ് ക്ലീൻ ചെയ്യോ? അല്ല എനിക്ക് അറിഞ്ഞുകൂടാ ഇവൻ എന്താണ്. ഇനി ശരിക്കും ഭൂമിയിൽ ജീവിക്കാനേ പറ്റത്തില്ല ഇവന്. ഇവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ നല്ല കാര്യത്തിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ പറ്റുന്നില്ല സത്യമായിട്ടും. അതുമല്ല ഇവർ രാജ്യ രാമായണം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്ക് അലർജി ആണ്. അല്ലെങ്കിൽ കഴിഞ്ഞൊരു ഇന്റർവ്യൂ സെക്ഷനിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഒരു വിസിൽ കൊടുത്തപ്പോൾ ചില ഒരു ഇവരുടെ ഒരു പൊറോട്ട നാടകം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ വെക്കാം. ഇത് യൂസ് ചെയ്യാനുള്ളതാണോ? അത് പിന്നെ യൂസ് ചെയ്യാനുള്ളതല്ലേ രോഹിത്. അല്ല ഇതിങ്ങനെ തരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ സാനിറ്റൈസർ എങ്കിലും തന്നിരുന്ന ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാനാണെങ്കിൽ വണ്ടിയിൽ സാനിറ്റൈസർ വെച്ചൊക്കെ എടുത്തില്ല, എടുത്തിരുന്നെങ്കിൽ എനിക്ക് വിഷയമില്ലായിരുന്നു. അല്ല ഞങ്ങള് എന്തായാലും ഇന്റർവ്യൂവിന് വരുമ്പോ ഗസ്റ്റ് വരുമ്പോ അങ്ങനെ പഴയത് ഒരാൾ യൂസ് ചെയ്തതോ തരില്ല, പുതിയതേ തരുള്ളൂ. പക്ഷെ ഇതിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അലർജി ഒക്കെ ഉള്ളതാ. നിങ്ങൾ ഓൾറെഡി ടിഷ്യൂ ഒരു തവണ യൂസ് ചെയ്തതല്ലേ? അത് അതാണ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് അലർജി ആണ് എന്നുള്ള രീതിയിൽ പല രീതിയിൽ ഒരു പറയാറുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന ടൈം അവിടെ പൊടിയുണ്ടോ, മേശയുടെ അടിയിൽ പോയിട്ട് അവിടെ പൊടിയുണ്ടോ, അല്ലെങ്കിൽ ട്യൂബ്ലൈറ്റിൻ്റെ മുകളിൽ ഫാൻ്റെ മുകളിൽ അവിടെ പൊടിയുണ്ട് ഇവിടെ പൊടിയുണ്ടൊക്കെ നോക്കാറുണ്ട്. കാരണം പൊടി അലർജിയാണ്. പക്ഷേ ഈ രണ്ട് പേരും ഇന്നേ വരെ പുറത്ത് എന്താ പറയുക പണിയെടുക്കുന്ന ടൈം, അല്ലെങ്കിൽ ബീച്ച് സൈഡിൽ പണിയെടുക്കുന്ന ടൈം, അല്ലെങ്കിൽ പൊടിയുള്ള സ്ഥലത്ത് പണിയെടുക്കുന്ന ടൈം, ഈ രണ്ട് പേരും മാസ്ക് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. സത്യസന്ധമായി പറയാലോ എനിക്ക് അലർജി ഉണ്ട്. അലർജി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ട്രാവൽ ചെയ്യുന്ന ടൈം ആയാലും എന്താ പറയുക മാസ്ക് യൂസ് ചെയ്യും, പൊടിയുള്ള സ്ഥലത്ത് പോകുമ്പോൾ മാസ്ക് യൂസ് ചെയ്യും. കാരണം എനിക്ക് പൊടി അലർജി വരും. പക്ഷെ ഇവർക്ക് ഈ വിസിൽ വിളിക്കുന്ന ടൈം അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക കാണാൻ പറ്റാത്ത പൊടികൾ വരെ അകത്ത് കയറി അതുവഴി അലർജി ഉണ്ടാവുന്ന ഈ രണ്ട് പേർക്കും പുറത്തുള്ള പൊടി എന്താ പറയുക അലർജി ഉണ്ടാവത്തില്ല. എന്നേരം ഇവർക്ക് മാസ്ക് യൂസ് ചെയ്യേണ്ട, അതുപോലെ തന്നെ എന്താ പറയുക പൊടി ഉള്ളിൽ കയറത്തില്ല. അത് എന്ത് തരം രോഗമാണെന്ന് മാത്രമല്ല എന്ത് തരം അലർജി ആണെന്നും മാത്രം എനിക്ക് അറിയത്തില്ല. സോ ഇതൊക്കെ കാണുമ്പോൾ ഏതൊരാളും എന്താ പറയുക ഈ അയാളെ പിടിച്ചത് പോലും ഇയാൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂടാ, അത് തന്നെയാണ് ഇപ്പം നടക്കുന്നത്. കാരണം കുറച്ചൊക്കെ ഓവർ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ആദ്യമൊക്കെ ഒരു മയത്തിൽ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ പച്ച വീട്ടിൽ ഇപ്പം വന്ന് വന്ന് കുറച്ച് കൂടുതലായി. ഇപ്പം തന്നെ മറ്റേ ഫോണിൻ്റെ കണ്ടില്ല, അതിപ്പോൾ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്തോന്നിട്ട് ഇവൻ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ കഴിഞ്ഞു, കൂടുതൽ വീഡിയോ ഞാൻ വെക്കുന്നില്ല. കാരണം വെക്കാൻ നിന്നാൽ ഒരു ലോഡ് കോണയുണ്ട്, എല്ലാത്തിലും ഈ പൊടിയാണ്, പൊടി അലർജിയാണ്, അല്ലെങ്കിൽ അവിടെ ഇവിടെ പൊടിയുണ്ട് ഇവിടെ പൊടിയുണ്ട്, മൊത്തം കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ ഇവൻ്റെ വീട്ടിൽ ചെയ്യുക ഇവൻ്റെ വീഡിയോയിൽ. പക്ഷേ ആദ്യമൊക്കെ ഇവൻ ചെയ്യുന്ന ക്ലീനിങ് കാര്യങ്ങളാണ് ഇവൻ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ നമുക്കും ഇപ്പം ഈ വീഡിയോ കാണുന്ന പലർക്കും അവന് ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക കൂലിപ്പണി, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, അതുപോലെ തന്നെ അവൻ്റെ ചൈൽഡ്ഹുഡിലുണ്ടായ അപ്പൻ എന്താ പറയുക കള്ളുടിച്ചു വന്ന് കുറേ പ്രശ്നം ഉണ്ടാക്കുന്നു, എന്നിട്ട് ഇവൻ്റെ വീട്ടിലെ അമ്മേനൊക്കെ ഇവൻ ഒറ്റയ്ക്ക് നോക്കി, ആ ഒരു രീതിയിൽ ഒരു വല്ലാത്തൊരു റെസ്പെക്ട് തന്നെ ഈ ഒരു വ്യക്തിയോട് ഉണ്ടായിരുന്നു. പക്ഷേ ആ എല്ലാ ഇഷ്ടവും കൊണ്ടുപോയി കളഞ്ഞതും ഇവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറേയൊക്കെ ഇവൻ്റെ ഇതിനെ കമൻ്റ് ഇടുന്ന ടൈമിൽ ഞാൻ തന്നെ വിചാരിക്കും ഇവൻ നല്ല കാര്യമല്ലേ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, എന്നിട്ട് എന്തിനാണ് ഇവനെ എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എനിക്കും എന്താന്ന് പറയുക അയ്യോ ഇവൻ കുറച്ച് ഓവറാണല്ലോ, അല്ലെങ്കിൽ ഇവൻ കുറച്ച് എന്താ പറയുക ഇത് ശരിക്കും കോണിയടിയല്ല, അല്ലെങ്കിൽ ഇവൻ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഡൗട്ട് എനിക്കും വന്ന് തുടങ്ങിയടേ. സത്യമായിട്ടും നിങ്ങൾക്ക് ഒരു പക്ഷെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നിങ്ങളും ഇവനെ തെറിവിളിക്കാൻ തുടങ്ങിയത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഇവൻ ചെയ്യുന്ന ഒരു കാര്യത്തിനെ ഞാൻ ഇപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നു, വേറൊന്നല്ല ഇവൻ ചെയ്യുന്ന ക്ലീനിങ് പരിപാടി. കാരണം നമ്മളിൽ പലരും ചെയ്യാൻ പഠിക്കുന്ന കാര്യമാണ് ഇവൻ, നമ്മുടെ പ്രകൃതിക്ക് വരെ നല്ല കാര്യമാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോണയടി മാത്രമാണ് സഹിക്കാൻ പറ്റാത്തത്. ആ കോണയടി ഇല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയായി മാറിയേനെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വൃത്തി കൂടിപ്പോയി, അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ ശ്രമിച്ചു, അത് നാട്ടുകാരെ കൂടി എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ നാട്ടുകാർ അതുപോലെ അങ്ങ് എന്താ പറയുക അവൻ വിചാരിച്ച പോലെ അങ്ങ് ഏറ്റില്ല. അവസാനം നെഗറ്റീവ് വന്നു. ഇനി ഓക്കെ ഇനി നെഗറ്റീവ് ഇങ്ങനെ നെഗറ്റീവ് ആ വഴി അങ്ങ് കയറാലോ വിചാരിച്ചിട്ടാണ് ഇപ്പം ചിലപ്പോൾ വീട് ഒട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എന്തായാലും പണ്ടേ പറയുന്ന ഒരു ഒരു പഴഞ്ചൊല്ലുണ്ട്, അമൃതമായ അധികമായ അമൃതവും വിഷവും. സോ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻ്റായിട്ട് അറിയുക. കൂടുതലായിട്ടൊന്നുമില്ലേ.